യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ, ആർക്കും ഒന്നും മിണ്ടാനില്ലേ? അത് പിന്നെ ഒരിക്കലും കുഞ്ഞുണ്ടാവില്ലെന്നല്ല, IAS പഠിക്കാൻ പോകുന്നതുകൊണ്ടേ. ഇപ്പോ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് കാർത്തിക്കും സുന്ദരിയും ചേർന്ന് ഒരു തീരുമാനം എടുത്തായിരുന്നല്ലോ. നിർത്ത് നിർത്ത് നിർത്ത്, കൂടുതൽ കള്ളം പറഞ്ഞ് ചളം ആക്കണ്ട. നിന്റെ മുഖത്ത് നോക്കിയാ അറിയാം നൊട്ടാ കുരുക്കാത്ത നുണയാ പറയുന്നെന്ന്. നോട്ടി ബോയ്, സത്യം പറ എല്ലാരും കൂടി എന്താ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? അതല്ലമ്മ. വേണ്ട കൃഷ്ണമാമ, ഞാൻ പറഞ്ഞോളാം അച്ഛമ്മയോട്. ശരിയാ, അച്ഛമ്മയോട് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ മറച്ചു വെച്ചിരുന്നു. നേരത്തെ നടത്തിയ ഒരു ചെക്കപ്പില് എനിക്ക് ഒരിക്കലും ഒരു അമ്മയാകാനാകില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഇപ്പോ വൈഗ മാഡവും എല്ലാവരും ചേർന്ന് എന്നെ വീണ്ടും ചെക്കപ്പിന് കൊണ്ടുപോയി. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലെന്ന് ഈ ഡോക്ടർ പറയുന്നു. എനിക്കിപ്പോ ദേഷ്യം വരുന്നതേ, ഏതോ ഒരു ഡോക്ടർ എന്തോ ഒരു പൊട്ടത്തരം വിളിച്ചു പറഞ്ഞത് വിശ്വസിച്ചതിലല്ല. അത് കേട്ട് എന്റെ മരുമോളായ ഈ നിൽക്കുന്ന പരമ പൊട്ടിയുടെ സംസാര ശേഷി അടിച്ചു പോയല്ലോ എന്ന് ഓർക്കുമ്പോഴ. എടി പൊട്ടിക്കാളി മരുമോളെ, നിനക്കങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അങ്ങ് കൈ വെച്ചോ എന്റെ മോള് ചാമുണ്ടേശ്വരിയുടെ പുത്രിയാണെന്ന്. അവക്ക് അങ്ങനെ ഒരു കുറവ് വരില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നു. അല്ലട കൃഷ്ണ, അങ്ങനെ ഒരു കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടറെ വെറുതെ വിടുന്ന ശരിയാണോ? അത് വിട്ടേക്കച്ചമ്മ, ഇപ്പൊ എല്ലാം നന്നായി അവസാനിച്ചില്ലേ? നന്നായി അവസാനിച്ചില്ലേന്നോ? ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു പരിശോധന നടത്തിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? സങ്കടപ്പെട്ട് ജീവിക്കുമായിരുന്നു. അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡോക്ടർ വായി തോന്നിയതെഴുതി സർട്ടിഫിക്കറ്റ് ആക്കി കൊടുക്കാൻ പാടുണ്ടോ? പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുന്നത് അവരെ വിശ്വസിച്ചിട്ടാ. അവര് പറയുന്നത് ദൈവവചനമായിട്ടാ നമ്മളൊക്കെ കേൾക്കുന്നത്, അനുസരിക്കുന്നത്. അപ്പോ അവരങ്ങനെ തെറ്റുവരുത്തുക എന്ന് പറഞ്ഞ, എടാ വിനീതേ, നീയല്ലേ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കാർത്തിക്കിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തത്? ഏതാശുപത്രിയിൽ നിന്നാ അത് കിട്ടിയത്? അത് പിന്നെ ഞാൻ വിശദീകരിച്ച് സമയം കളയണ്ട. നീ വാ എന്റെ കൂടെ ആശുപത്രിയിൽ പോവാ. പോകുന്ന വഴിക്ക് കാർത്തിക്കിനെ വിളിച്ചോ. ഹലോ, എന്താ സാറേ? കൃഷ്ണൻ എന്ന പേരുള്ള ഒരാള് ആശുപത്രി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. എന്താ പറഞ്ഞ, കൃഷ്ണനോ? അതെ സാറേ, സാറിന്റെ ആളിനാണെന്നാ പറയുന്നേ. അന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലേ, ആ ഇഷ്യൂ ആണെന്നാ തോന്നുന്നേ. സാറിന് അറിയാലോ കാര്യങ്ങള്, അന്നേ ഞാൻ പറഞ്ഞതാ പ്രശ്നമാകുമെന്ന്. അങ്ങേര് ഡോക്ടറെ കണ്ടിട്ടേ പോകുമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക. ഡോക്ടർ അറിയാത്ത കേസാ ഇത്, എന്റെ പണി പോകും സാറേ. സാറേ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് അങ്ങേര് ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ എന്റെ കാര്യത്തിൽ തീരുമാനമാകുന്ന ഉറപ്പാ. പിന്നെ ഞാൻ കീഴുമേല് നോക്കില്ല.
സാറിന്റെ വീടിന്റെ മുന്നിൽ വന്ന് മണ്ണെണ്ണ എടുത്തൊഴിച്ച് കത്തിച്ച് ചാക് ഞാൻ. എടോ, തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ ഞാൻ അങ്ങോട്ട് വരാം. എങ്കിലും ഒന്ന് വേഗം വരണം സാർ. തൽക്കാലം അങ്ങേരെ ഞാൻ തടഞ്ഞു നിർത്തിയിരിക്കുക. ഡോക്ടർ വിവരം അറിയുന്നതിന് മുൻപ് എത്രയാ സാർ? നീ ഫോൺ വയ്ക്ക്, ഞാൻ ഇപ്പൊ വരാം. ആരോടൊക്കെ എന്തൊക്കെ പറയാൻ പാടില്ലാന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? അവരോടൊന്നും ഞാനൊന്നും പറയില്ല. പക്ഷേ ചിലരോടൊക്കെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതങ്ങോട്ട് പറഞ്ഞാൽ മാത്രമേ എന്റെ ഉള്ളിലെ പിടച്ചിൽ അങ്ങോട്ട് നടങ്ങൂ. നോക്കു സുന്ദരി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ ഇടപെടരുത്. നിനക്ക് ചെയ്തു തന്ന സത്യം ഞാൻ പാലിക്കും. അതിനപ്പുറം എന്നെ നീ നിയന്ത്രിക്കാൻ നോക്കട്ടെ. കേട്ടോ ശ്രീദേവി, ഒരു കാര്യം അറിഞ്ഞോ? നിന്റെ ആങ്ങളെ ആശുപത്രിയിൽ വെച്ച് ജനക്കൂട്ടം മുഴുവൻ നോക്കി നിൽക്കേ എന്റെ മോള് ചെരുപ്പൂരി അടിച്ചു. ബോധ്യമായി, എനിക്ക് ഉറപ്പായി. ദൈവം ഉണ്ട് ശ്രീദേവി. ആങ്ങളെ കാട്ടിക്കൂട്ടിയ വിക്രിയകളൊക്കെ അറിഞ്ഞിട്ടും ഇത്രയും കാലം നീ വായ മൂടിക്കെട്ടി ഇരിക്കുകയല്ലായിരുന്നോ? ഒന്നും ചെയ്തില്ലല്ലോ. ഇനിയും നീ ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ ശ്രീദേവി, ദൈവം തലയ്ക്ക് മുകളിൽ ഇരുന്ന് എല്ലാം കാണുന്നുണ്ട്. ആ ദൈവം തന്നെ എന്താണെന്ന് വെച്ചാ ചെയ്തോളൂ ശ്രീദേവി. നമ്മൾ ഈ ഭൂമിയിൽ കിടന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോ മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോ ആലോചിക്കണം. ഈശ്വരൻ എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടെന്ന്. ചത്ത് മുകളിലേക്ക് എടുക്കുന്നതിന് മുമ്പേ ഒരു കണക്കെടുപ്പുണ്ട് ശ്രീദേവി ആ ഈശ്വരന്. ഈ മണ്ണിൽ കാണിച്ചു കൂട്ടിയ മുഴുവനും മുഴുവൻ ശിക്ഷയും പുള്ളി കണക്കിലോട്ട് അങ്ങോട്ട് എഴുതി വെക്കും. അനുഭവിച്ച് തീർക്കാനായിട്ട് അത് തീർത്തേ പറ്റൂ ശ്രീദേവി. ആരായാലും ഏത് കൊമ്പത്തവനായാലും